ഹായ്, ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവേഷ്. ഇന്ന് എൻ്റെ 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചിൻ്റെ 11-ാം ദിവസമാണ്. പലരും ചോദിച്ചു, എന്താണ് 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ച് എന്നുള്ളത്? 75 ഡേയ്സ് ഹാർഡ് ചലഞ്ച് എന്നൊരു ചലഞ്ച് ഉണ്ട്. പല ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളുടെയും സ്വപ്ന ചലഞ്ചാണ് 75 ഹാർഡ് ചലഞ്ച്. അതിന് 5 നിയമാവലികളാണ് ഉള്ളത്. 1, 1 ഗാലൺ ഓഫ് വാട്ടർ എല്ലാ ദിവസവും കുടിക്കണം. ഏകദേശം 4 ലിറ്ററോളം വെള്ളം വരും. 1 സെൽഫ് ഡെവലപ്മെന്റ് പുസ്തകത്തിന്റെ 10 പേജ് വായിക്കണം. 1 ദിവസം 2 പ്രാവശ്യം കുറഞ്ഞത് 45 മിനിറ്റ് വീതമുള്ള എക്സസൈസ് ചെയ്യണം. അതിൽ 1 പ്രാവശ്യം ഔട്ട്ഡോർ എക്സസൈസ് ആയിരിക്കണം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ഈ 75 ദിവസവും സെൽഫി എടുത്ത് സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറ്റ് 75 ദിവസവും ഫോളോ ചെയ്യണം. സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ഇത്തരം ചലഞ്ചുകൾ 8 നിലയിൽ പൊട്ടാറാണ് പതിവ്. കാരണം ആർത്തവം എന്ന് പറയുന്ന വലിയ കടമ്പ മറികടക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ. ആർത്തവം എല്ലാ സ്ത്രീകൾക്കും വരുന്നതല്ലേ? അതിന് ഇത്ര എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ, എല്ലാ സ്ത്രീകളുടെയും ശരീരഘടനകൾ, ശാരീരിക അവസ്ഥകൾ ഒരുപോലെയല്ലോ. എൻ്റെ കാര്യത്തിൽ എനിക്ക് PCOD ഉണ്ട്. PCOD എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. PCOD എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു ജിജ്ഞാസയുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരോടോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ മനസ്സിലാക്കാം. PCOD സ്വതവേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഥവാ ജീവിതശൈലി രോഗമായിട്ടാണ് പരിഗണിക്കാറ്. കുറച്ചുകൂടി ഗഹനമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ PCOD ഉള്ളവർ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയെ മറികടന്നുകൊണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. PCOD ഇത്തരം ചലഞ്ചുകളുമായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല PCOD ഉള്ള സ്ത്രീകളും സ്വതവേ, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഭൂരിപക്ഷം ആളുകളിലും ആർത്തവ സമയങ്ങളിൽ അസഹനീയമായ നടുവേദനയോ വയറുവേദനയോ, ഛർദി, തലകറക്കം, BP ലെവൽ കുറയുക, ഷുഗർ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്യുക തുടങ്ങിയ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത ശാരീരിക അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ചലഞ്ചുകളെ മുന്നോട്ടേക്ക് വയ്ക്കുക, 45 മിനിറ്റ് വീതം എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. അതിനാൽ തന്നെ ഏത് ചലഞ്ചുകളും ബഹുഭൂരിപക്ഷം സ്ത്രീകളും തോൽക്കുകയാണ് പതിവ്. പക്ഷേങ്കിൽ സ്ത്രീകളുടെയും ആഗ്രഹമാണ് 75 ഡേയ്സ് ഹാർഡ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിനാലും ഇത്തരം പ്രയാസങ്ങളുള്ളതിനാലും സ്ത്രീകൾ മുന്നോട്ടേക്ക് വെച്ച ഒരു ചലഞ്ചാണ് 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ച് എന്നുള്ളത്. 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചിനും 5 നിയമാവലികളാണ് ഉള്ളത്. 1, 1 ദിവസം 1 പ്രാവശ്യമെങ്കിലും 45 മിനിറ്റ് വീതം എക്സസൈസ് ചെയ്യണം. എല്ലാ ദിവസവും 1 പർട്ടിക്കുലർ ഡയറ്റ് ഫോളോ ചെയ്യണം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനായിട്ട് എല്ലാ ദിവസവും സെൽഫി എടുത്ത് സൂക്ഷിക്കണം. 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ഏതെങ്കിലും മാനസിക വളർച്ചയെ അഥവാ സെൽഫ് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന പുസ്തകത്തിൻ്റെ 10 പേജ് വായിക്കണം. ഇത്തരമാണ് 5 നിയമാവലികൾ എന്ന് പറയുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് നോ ഷുഗർ ഡയറ്റാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നോ ഷുഗർ അഥവാ പഞ്ചസാരയോ പഞ്ചസാര ഉൽപ്പന്നങ്ങളോ ഇല്ലാത്ത ഡയറ്റാണ് ഞാൻ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. കേക്ക്, ബിസ്ക്കറ്റ്, കുക്കീസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആഡഡ് ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം പഞ്ചസാരയാണ് ഞാൻ ഒഴിവാക്കുന്നത്. ആദ്യം 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചും പിന്നീട് 75 ഡേയ്സ് ഹാർഡ് ചലഞ്ചും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. നോക്കാം എവിടം വരെ പോകുമെന്ന്. പയ്യെ തിന്നാം, പനയും തിന്നാം എന്നാണല്ലോ. അപ്പോൾ ഇന്നേ ദിവസം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ മെയ്മോൾ പൈനാടത്ത് ദേവേഷ്.